നമസ്കാരം സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൃദയത്തെക്കുറിച്ചും ഹൃദയത്തിന്റെ ഘടനയെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൃദയം എന്ന് പറഞ്ഞത് ആ ഒരു സാശയത്തിൽ രണ്ട് ശ്വാസകോശങ്ങളുടെ നടുക്ക് ഇടത്തേക്ക് ചരിഞ്ഞാണ് ഹൃദയം ഇരിക്കുന്നത് ഹൃദയത്തിന് നാല് അറകളാണുള്ളത് ഹൃദയത്തിന് നാല് അറകളാണ് ഉള്ളത് നോക്കാം ഇപ്പൊ ഞാനിവിടെ ഈ പിക്ചറിൽ അടയാളപ്പെടുത്തിയേക്കണേ ഇത് നമ്മുടെ വലതുവശം അതുപോലെ തന്നെ പിക്ചറിന്റെ റൈറ്റ് സൈഡ് ഇതാണ് കേട്ടോ അപ്പോ ഫസ്റ്റ് നോക്കാം വലത് ഏട്രിയം ഒന്നാമത്തെ അറയാണ് വലത് ഏട്രിയം ഇടത് ഏട്രിയം വലത് വെൻട്രിക് ഇടത് വെൻട്രിക്കിൾ അങ്ങനെ നാല് അറകളാണ് ഹൃദയത്തിന് ഉള്ളത് ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ നമ്മൾ സിരകൾ സിരകൾ എന്ന് എന്ന് പറയുന്നു പറയുന്നു ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ അല്ലെങ്കിൽ വെയിൻസ് സിരകൾ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളെ ധമനികൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ ആർട്ട്രീസ് ഓക്കെ ധമനികൾ ഇവിടെ ശ്രദ്ധിക്കുക ശരീരത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും അതായത് ഇവിടെ ഹൃദയമാണ് ഹൃദയത്തിന്റെ മുകൾ ഭാഗത്തു നിന്നും അശുദ്ധ രക്തം ഊർദ്ധ മഹാസിര വഴി വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു അതായത് ഹൃദയത്തിന്റെ മുകൾ ഭാഗത്ത് നിന്നും അശുദ്ധ രക്തം കൊണ്ടുവരുന്ന സിരയാണ് ഊർദ്ധ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീനക്കാവ എന്ന് പറയുന്നത് ഊർദ്ധ മഹാസിര വഴി എങ്ങോട്ട് വലത് ഏട്രിയത്തിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ ഹൃദയത്തിന്റെ താഴെയുള്ള ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം അതോ മഹാസിര വഴി വലത് ഏറ്റത്തിലേക്ക് എത്തുന്നു അങ്ങനെ മഹാസിരയും അതോ മഹാസിര വഴിയും രക്തം ഹൃദയത്തിന്റെ വലത് ഏറ്റിയത്തിലേക്ക് എത്തുന്നു ഇവിടെ നമുക്കൊരു പോയിന്റ് പറയാം ഏറ്റവും വലിയ സിരയാണ് അതോ മഹാസിര എന്ന് പറയുന്നത് ഏറ്റവും വലിയ സിരയാണ് അതോ മഹാസിര അപ്പോ വലത് ഏറ്റിയും അപ്പൊ എവിടെയാണ് രക്തം എത്തിച്ചേരുന്ന ഭാഗം അശുദ്ധ രക്തം എത്തിച്ചേരുന്ന ഹൃദയത്തിന്റെ ഭാഗം ഏതാണ് വലത് ഏറ്റിയും വലത് ഏറ്റിയത്തിലേക്ക് അശുദ്ധ ും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് വാൽവ് അല്ലെങ്കിൽ ട്രൈ ത്രിതള വാൽവ് എന്ന് പറയുന്നു വാൽവ് ഈ ത്രിതള വാൽവ് വഴി വലത് വെണ്ട്രിക്കിളിലേക്ക് അശുദ്ധരക്തം എത്തുന്നു വലത് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു ഈ വലത് വെൻട്രിക്കിളിൽ നിന്നും ശ്വാസകോശ ധമനിയിലേക്ക് കടക്കുന്ന ഈ സുഷിരങ്ങളിൽ കാണപ്പെടുന്ന വാൽവാണ് അർത്ഥ ചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത് അതായത് വലത് വെണ്ട്രിക്കളിൽ നിന്നും ശ്വാസകോശ ശ്വാസകോശമിയിലേക്ക് കടക്കുന്ന ആ സുഷിരങ്ങളിൽ കാണപ്പെടുന്ന വാൽവിനിയാണ് അർത്ഥ ചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നത് ഇവിടെ ഈ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അതിന് എന്തെന്ന് ധമനി അല്ലെങ്കിൽ പഴ്മുണറി എന്ന പേര് വന്നത് ശ്വാസകോശത്തിലേക്ക് അശുദ്ധരക്തം കൊണ്ടുപോകുന്നു ഇവിടുന്ന് ഇങ്ങനെ ഈ ധമിനിയിൽ കൂടി ശ്വാസകോശ ധമിനിയിൽ കൂടി ഇവിടെ ലെങ്സിലേക്ക് അശുദ്ധ രക്തം എത്തിച്ചേരുന്നു അപ്പോൾ അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള രക്തമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തമാണ് ഇവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു അതായത് ലെങ്സ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ തിരിച്ചു നൽകുന്നു അപ്പോൾ ബ്ലഡ് എങ്ങനെയായി ശുദ്ധ രക്തമായി അല്ലെങ്കിൽ എന്താ ഓക്സിജനേറ്റഡ് ബ്ലഡ് ബ്ലഡായി അപ്പൊ അളവ് കൂടുതലുണ്ട് ലങ്സിൽ എന്താണ് സംഭവിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജനെ തരുന്നു ഓക്സിജൻ പുറത്തേക്ക് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു എന്നിട്ട് രക്തത്തിൽ നിന്നുള്ള ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു അപ്പൊ ബ്ലഡ് എങ്ങനെയായി ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയി അതായത് ശുദ്ധ രക്തമായി മാറി ഇനി ശുദ്ധരക്തം ലങ്സിൽ നിന്ന് ശ്വാസകോശ സിര അപ്പോ ഇവിടെ ശ്രദ്ധിക്ക ലങ്സിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന സിരകളാണ് ഏത് ശ്വാസകോശ സിര എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയും കൂടി നമുക്കിവിടെ പറയാം ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ഏക സിരയാണ് ശ്വാസകോശ സിര എന്ന് പറയുന്നത് അപ്പൊ ഈ ശുദ്ധരക്തം ലങ്സിൽ നിന്നും ഈ ശ്വാസകോശ സിര വഴി ഇടത് ഏട്രിയത്തിലേക്ക് എത്തിച്ചേരുന്നു ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പോൾ ലങ്സിൽ വെച്ച് ഓക്സിജനേറ്റഡ് ആയി ശുദ്ധരക്തമായി മാറി ഈ ശുദ്ധരക്തം ശ്വാസകോശ സിര വഴി ഹൃദയത്തിൻ്റെ ഏതാണ് ഇടത് ഏറ്റിയത്തിലേക്ക് എത്തിച്ചേരുന്നു ഇവിടെയും ശ്രദ്ധിക്കുക ഈ ഇടത് ഏറ്റിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദി വാൽവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ബൈ വാൽവ് രണ്ട് ദളങ്ങളോട് കൂടിയ വാൽവാണ് അവിടെ അതുകൊണ്ടാണ് ദി ദള വാൽവ് എന്ന് പറയുന്നത് അപ്പൊ ഈ ലെഫ്റ്റ് ഇടത് നിന്നും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവാണ് ദി ദള വാൽവ് ഈ ദള വാൽവ് വഴി ശുദ്ധ രക്തം എവിടെ ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തിച്ചേരുന്നു ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തിച്ചേരുന്നു ഇനി ഇടത് വെൻട്രിക്കിളിൽ നിന്ന് തുറക്കുന്നത് ഇവിടെ ഈ മഹാധമിനിയിലേക്കാണ് ഈ ശുദ്ധരക്തം പ്രവേശിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഇടത് വെൻട്രിക്കിളിനും മഹാധമിനിക്കും ഇടയിൽ കാണപ്പെടുന്ന സുഷിരങ്ങളില് ഒരു വാൽവ് ഉണ്ട് ആ വാൽവിനെ അർത്ഥ ചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നു എന്താണ് സെമി ലൂണാർ വാൽവ് അർത്ഥ ചന്ദ്രാകാര വാൽവ് എന്ന് പറയുന്നു അപ്പോ ഈ ഇടത് ഇടത് വെൻട്രിക്കളിൽ നിന്നും ഈ ശുദ്ധരക്തം മഹാധമനിയിലേക്ക് പ്രവേശിക്കുന്നു ഏതിൽ കൂടിയാണ് സെമി ലൂണാർ വാൽവ് അല്ലെങ്കിൽ അർത്ഥ ചന്ദ്രാകാര വാൽവ് വഴി മഹാധമനിയിലേക്ക് പ്രവേശിക്കുന്നു ഈ മഹാധമനിയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പ്രവേശിക്കുന്നു മഹാധമിനിക്ക് പറയുന്ന അയോർട്ട എന്നാണ് ഓക്കെ അപ്പോൾ അയോർട്ട വഴി ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേ പോകുന്നു ഇവിടെ ശ്രദ്ധിക്കുക ഈ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ധമനിയാണ് മഹാധമനി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയോർട്ട മഹാധമനി അല്ലെങ്കിൽ അയോർട്ട പിന്നെ ഏറ്റവും വലിയ രക്തക്കുഴൽ അതും ഒരു പ്രത്യേകതയാണ് ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി എന്ന് പറയുന്നത് ഏറ്റവും വലിയ രക്തക്കുഴലാണ് മഹാധമനി അപ്പോ ബ്ലഡ് ഈ ലെഫ്റ്റ് വെൻട്രിക്കളിൽ നിന്നും ഈ അർത്ഥചന്ദ്രാകാര വാൽവിൽ കൂടി മഹാധമിനിയിലേക്ക് പ്രവേശിക്കുന്നു മഹാധമിനിയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം പോകുന്നു അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഊർദ്ധ മഹാസിരയും അധോ മഹാസിര വഴിയും രക്തം ഹൃദയത്തിന്റെ വലത് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നു വലത് ഏട്രിയത്തിൽ നിന്നും ഈ ത്രിതള വാൽവ് വഴി വലത് വെൻട്രിക്കളിലേക്ക് എത്തിച്ചേരുന്നു ഈ വലത് വെൻട്രിക്കൽ നിന്നും അർത്ഥ ചന്ദ്രാകാര വാൽവിലൂടെ ശ്വാസകോശ ധമനിയിലേക്ക് പ്രവേശിക്കുന്നു ശ്വാസകോശ ധമനിയിൽ നിന്നും അശുദ്ധ രക്തം അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് എത്തിച്ചേരുന്നു ഈ ശ്വാസകോശത്തിൽ വെച്ചിട്ട് എന്താണ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ആക്കുന്നു അതായത് കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ ലങ്സ് എടുത്തിട്ട് ഓക്സിജനെ തിരിച്ചു കൊടുക്കുന്നു ശുദ്ധരക്തമായി മാറുന്നു ഈ ശുദ്ധരക്തം ശ്വാസകോശ സ്ഥിര വഴി ഇടത് ഏറ്റേക്ക് എത്തിച്ചേരുന്നു ഈ ഇടത് ഏറ്റത്തിൽ നിന്നും ദീപാൽ അല്ലെങ്കിൽ ബൈ കസ് അല്ലെങ്കിൽ ദിതള വഴി ഇടത് വെൻട്രിക്കിളിലേക്ക് എത്തിച്ചേരുന്നു ഇടത് വെൻട്രിക്കിളിൽ നിന്നും അർദ്ധചന്ദ്രാകാര വാൽവിലൂടെ മഹാധമിനിയിലേക്ക് പ്രവേശിക്കുന്നു ഈ മഹാധമിനി അല്ലെങ്കിൽ അയോർട്ട അയോർട്ടയിലേക്ക് പ്രവേശിക്കുന്നു മഹാധമിനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശുദ്ധരക്തം എത്തിച്ചേരുന്നു ഓക്കെ അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം ഹൃദയത്തില് എത്ര അറകളുണ്ട് നാല് അറകൾ ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം എത്ര വാൽവുകളാണ് ഇവിടെ വാൽവ് ദ്തളവാൾവ് വാൽവ് ഇവിടെ അർത്ഥ വാൽവുകൾ രണ്ടടത്തും ഉണ്ട് അപ്പം മൊത്തം എത്ര വാൽവുകളായി ഹൃദയത്തില് നാല് വാൽവുകളുണ്ട് നാല് അറകളുണ്ട് ഓക്കെ ഏറ്റവും കൂടുതൽ ശുദ്ധരക്തം വഹിക്കുന്ന ധമനിയാണ് മഹാധമനി എന്ന് പറയുന്നത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന ഒരേ ഒരു സിരയാണ് കോശ സിര എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹൃദയത്തെക്കുറിച്ചും ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം